हलो गाइस वेलकम बैक टू माय यूट्यूब चैनल मिस्टर मलयाल गेमिंग। गाइस നമ്മളിപ്പോ ജിടിഎ മൊബൈൽ വെബ് സീരീസ് തന്നെയാണ് കളിക്കുന്നത്। കഴിഞ്ഞ ദിവസം നമ്മുടെ മാഫിയ ബോസിന്റെ മകള് നമ്മുടെ ഫ്രാങ്ക്ലിനെ അടിച്ച് ബോധം കെടുത്തിരുന്നു। സോ അതിനുശേഷം നമ്മളിതിപ്പോ എവിടെയാണ് നമുക്കൊരു പിടിയില്ല। എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ എവിടെയോ കിടക്കുന്നു എനിക്ക് തോന്നുന്നു, ഫോറസ്റ്റ് എന്തോ ആണെന്ന് തോന്നുന്നു। ഓക്കെ നമുക്ക് നൈസ് ആയിട്ട് നമുക്ക് എണീച്ച് നോക്കി, ഇതിപ്പോ രാത്രിയാണെന്നാണ് തോന്നുന്നത്। ഓക്കെ ഗൈസ് ഇത് ഏതോ ഫോറസ്റ്റ് ലൊക്കേഷനാണ് കേട്ടോ। ആ മാഫിയ ബോസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ മരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചായിരിക്കും മിക്കവാറും ഈ ഫോറസ്റ്റിൽ കൊണ്ട് കളഞ്ഞ്। എൻ്റെ പൊന്നു ഗൈസ് ഇവിടെ ഉള്ള ഇരുട്ടാണല്ലോ, എനിക്ക് തോന്നുന്നു രാത്രി ആയെന്ന് തോന്നുന്നു। നമുക്ക് നമ്മുടെ ഫോൺ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയേക്കാം। ഓക്കെ ഗൈസ് നൈസായിട്ട് നമ്മുടെ ഫോണൊന്നും നമ്മുടെ കയ്യിലില്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോൺ കാര്യങ്ങളൊക്കെ അവന്മാർ എടുത്ത് കാണാൻ നോക്കി। നമ്മുടെ വെപ്പൺസ് കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ല, നമ്മുടെ വെപ്പൺസ് കാര്യങ്ങളൊക്കെ അവന്മാർ നൈസായിട്ട് എടുത്ത് മാറ്റിയിട്ടാണ് നമ്മളവിടെ കൊണ്ട് ഇട്ടേക്കണം। നമുക്കെന്നാൽ നൈസായിട്ട് പതുക്കെ പതുക്കെ തന്നെ പോകും। ഇവിടെയൊക്കെ മിക്കവാറും പുലിയ കടുവകളൊക്കെ കാണാൻ നല്ല ചാൻസ് ഉണ്ട്। ഓക്കെ ഇത് കാടായതുകൊണ്ട് എന്തെങ്കിലും ഒരു തുമ്പ് കാര്യങ്ങൾ നമുക്ക് നൈസായിട്ട് കിട്ടാതിരിക്കത്തില്ല। നമുക്കെന്തായാലും ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് നൈസായിട്ട് അന്വേഷിച്ച് നോക്കിയേക്കാം। നമ്മൾ കുറച്ച് നേരം അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരാളെ കണ്ട്, അയാളാണെങ്കിൽ ഈ നട്ടപ്പാതിരൊക്കെ എന്ത് ടോർച്ച് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് ഒരു കാര്യം മനസ്സിലാകാത്ത। ഓക്കെ അയാളുടെ കൂടെ വേറെ ആരുമില്ല, നമ്മൾ നൈസായിട്ട് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്। ഓക്കെ എനിക്ക് തോന്നുന്നു അയാൾ ആരെയോ സെർച്ച് ചെയ്യണമെന്ന് തോന്നുന്നു। ഓക്കെ നമുക്കെന്തായാലും നൈസായിട്ട് നമുക്ക് പിറകെ നിന്ന് അയാളെ നമുക്ക് നൈസായിട്ട് അടിച്ചിട്ടേക്കാം। ഓക്കെ അയാളുടെ കയ്യിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാൻ നല്ല ചാൻസ് ഉണ്ട്। ഓക്കെ അയാൾ ഇങ്ങോട്ട് തിരിയാതിരുന്നാൽ മതിയായിരുന്നു। ഓക്കെ എൻ്റെ പിന്നെ നമ്മൾ നല്ല കൊയറ്റായിട്ടാണ് പോകുന്നത്. ഓക്കെ അയാളങ്ങനെ തിരിഞ്ഞ് നമ്മുടെ അടുത്ത് ഒരു തീരുമാനമാകും. ഓക്കെ ഗൈസ് എൻ്റെ പോലെ നമ്മൾ വിചാരിച്ച കാര്യത്തിൽ അയാളെ ഇടിച്ചിടാൻ പറ്റില്ല കേട്ടോ. ഓക്കെ ഗൈസ് എന്തായാലും അയാളുടെ ടോർച്ച് ഇടപ്പുണ്ട്, ഇയാളിൽ നിന്ന് നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കിയേക്കാം. നമ്മളെന്തായാലും അയാളുടെ അടുത്ത് ആ ചെറിയൊരു പുഴയിലോട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് ചെറിയ പുഴയാണെന്ന് തോന്നുന്നു. ഓക്കെ ഇവിടെ ആരും എന്തായാലും ഇയാളെ കാണത്തില്ല. ഓക്കെ ഗൈസ് എൻ്റെ പൊന്നെ അവിടെ എന്താണൊരു സംഭവം. ഗൈസ് അവിടെ കുറച്ച് ആൾക്കാർ നൈസായിട്ട് നിൽപ്പുണ്ട്. നമുക്കെന്തായാലും പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ ആകെ ഒരു ചെറിയ കത്തി മാത്രമാണ്, പിന്നെ ഈ ടോർച്ച് നമുക്ക് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് എന്തോ ഗ്യാങ്സോ മറ്റോ ആണെന്ന് തോന്നുന്നു, അവന്മാരുടെ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓക്കെ ഇവിടെ ഏതൊരു പുര വസ്തുവായിട്ടുള്ള ഏതോ ജീവിയുടെ അസ്ഥികുടങ്ങൾ കാര്യങ്ങളാണ് നൈസായിട്ട് കിടപ്പുണ്ട്. നമുക്ക് ഞാൻ നൈസായിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കിയൊക്കെ. ഓക്കെ ഈ കാടിൻ്റെ ഇടയിൽ ഇവന്മാർക്ക് എന്താണാവോ പണി. ഓക്കെ ഇതൊരു ഏത് ഗ്യാങ്സ് ആണ്, നമുക്ക് ഏതൊരു പിടി കാര്യങ്ങളൊന്നും ഇല്ല. ഗൈസ് അതൊരു ഗ്യാങ്സ് തന്നെയാണ് നമുക്ക് ഉറപ്പായിരുന്നു, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ട്. ഓക്കെ നമുക്ക് നൈസായിട്ട് പോയി നോക്കി. ഓക്കെ ഗൈസ് ഒരുത്തൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽപ്പുണ്ട്, നമുക്ക് എന്തായാലും നൈസായിട്ട് അവനെ ചെന്ന് അടിച്ചിടാൻ പറ്റുക. നമുക്ക് നൈസായിട്ട് നോക്കി. ഓക്കെ ഗൈസ് അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ടല്ലോ. ഓക്കെ നമുക്ക് എന്തായാലും അവൻ ഇങ്ങോട്ടങ്ങനെ വരുന്നവരെ നമുക്ക് നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് കാര്യങ്ങളെ ചെയ്തേക്കെ. അങ്ങോട്ട് എന്നാൽ നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. ഏത് ഗ്യാങ് ആണ് നമുക്കൊരു പിടിയും കിട്ടുന്നത്. നമുക്കെന്തായാലും ഈ കാറിലോട്ട് അങ്ങനെ നൈസായിട്ട് നമുക്ക് കയറി ഇരുന്നേക്കാം. ഓക്കെ ഗൈസ് കുറേ നേരം നമ്മളിവിടെ നിന്നപ്പോൾ അയാൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് സിഗരറ്റ് കാര്യങ്ങളെ നൈസായിട്ട് വലിക്കുന്നുണ്ട്. നമുക്കെന്തായാലും പുള്ളിക്കാരനെ നൈസായിട്ട് ടോർച്ച് കൊണ്ട് നമുക്ക് നൈസായിട്ട് അടിച്ചിട്ടേക്കാം. ഓക്കെ അതാകുമ്പോൾ പുള്ളിക്കാരൻ ആരെ അലർട്ട് കാര്യങ്ങളും ചെയ്യത്തില്ല, നമുക്ക് നൈസായിട്ട് പുള്ളിക്കാരനെ അടിച്ചേക്കാം. ഓക്കെ ഗൈസ് നമ്മളെന്തായാലും പുള്ളിക്കാരനെ നൈസായിട്ട് അടിച്ചിട്ടുണ്ട്, ബട്ട് അവന്മാരെന്തായാലും അലർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ പൊന്നെ നമ്മൾ ഇത്രയും സ്ലോ ആയിട്ട് അടിച്ചിട്ട് അവന്മാർ എങ്ങനെ അറിഞ്ഞെന്ന് അറിയത്തില്ല. ഓക്കെ എൻ്റെ പൊന്നെ ഗൈസ് നമ്മൾ നൈസായിട്ട് അവൻ നമ്മളെ ഫയർ കാര്യങ്ങൾ ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഗൈസ് ഇത് ബെല്ലാസ് ഗ്യാങ് ആണല്ലോ. ഓക്കെ ഗൈസ് നമ്മൾ ബെല്ലാസ് ഗ്യാങ്ങുമായിട്ട് ഏതൊരു സീൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഓക്കെ ഇനിയിപ്പോൾ മിക്കവാറും സീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നല്ല ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫാമിലി ഗ്രൂപ്പുമായിട്ട് ബെല്ലാസ് ടീമുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ആകെ പ്രശ്നം ഉണ്ടായിരുന്നു വേഗസ് ടീമുമായിട്ടും ലോസ്റ്റ് ഗ്യാങ്ങുമായിട്ടായിരുന്നു. നമുക്ക് നല്ല ലവനെ നൈസായിട്ട് നമുക്ക് അടിച്ചിട്ടേക്കാം. ഓക്കെ ഗൈസ് നമ്മളെ കയ്യിരിക്കുന്ന ഗൺസിൻ്റെ ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് തീർന്നിട്ടുണ്ട്. ഓക്കെ എന്തായാലും അവൻ്റെ കയ്യിൽ നമ്മുടെ ബുള്ളറ്റ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 30 ബുള്ളറ്റ്സ് കൂടെ ഇനി നൈസായിട്ടുള്ളൂ. ഓക്കെ നമുക്ക് നൈസായിട്ട് ഇവിടെ കവർ കാര്യങ്ങൾ പിടിച്ചിരുന്നേക്കാം. ഓക്കെ അവിടെ ഇനിയിപ്പോൾ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നൈസായിട്ട് പോയി നോക്കാം. ഓക്കെ നമുക്ക് ഈ പോച്ചിയുടെ ഇടയിൽ കൂടെ നമുക്ക് നൈസായിട്ട് പോയി നോക്കാം. ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ് യവന്മാരുടെ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അല്ല യവന്മാർ ഈ പാതിരാത്രി ഈ കാടിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണമെന്നാണ് നമുക്ക് അറിയാൻ പറ്റാത്ത. ഈ സൗമാരുടെ ഗൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് തന്നെ നൈസായിട്ട് അമ്മയുടെ ഗൺസ് കാര്യങ്ങളൊക്കെ എടുത്തേക്ക്. എൻ്റെ പൊന്നു ഗൈസ് ഇത് കഞ്ചാവ് കാര്യങ്ങളൊക്കെ ഇല്ല, എനിക്ക് തോന്നുന്നു മിക്കവാറും യവന്മാർ ഇവിടെ വല്ല ഡീലിങ്സിനെ മറ്റോ വന്നതായിരിക്കും. ഓക്കെ സിറ്റിയിൽ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് യവന്മാർ കാടിൻ്റെ ഇടയിൽ വന്നത് എന്തിനാണെന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്.
എന്തായാലും ബെല്ലാസ്കി എങ്ങനെ അടിച്ചിട്ടാരും അവന്മാരുടെ ടീം എങ്ങനെ അറിഞ്ഞാൽ നമ്മളെങ്ങാനും നമ്മളാണ് അവന്മാർ അടിച്ചിട്ടെന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് സീനാവനൊക്കെ ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ബെല്ലാസ് ടീം വരെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഈ ബെല്ലാസ് ടീമിൻ്റെ ആരും ഇല്ല, എല്ലാണത്തിനും നമ്മളെ നൈസായിട്ട് തീർത്തിട്ടുണ്ട്. എന്തായാലും അവന്മാരുടെ കയ്യിലുള്ള ഗൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ജീവേകനാണല്ലോ. ഓക്കെ, അപ്പോൾ ഇവന്മാർ ഈ ജീവേകനിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, യവന്മാരുടെ പർപ്പിൾ കളർ തന്നെ ഇതിനൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, പിറകിൽ ബെല്ലാസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാർഡ് കിടക്കാൻ നമുക്കൊരു വണ്ടി കാര്യങ്ങളൊക്കെ നൈസായിട്ട് ആയിട്ടുണ്ട്. ബട്ട് നമുക്ക് എന്തായാലും ഈ രാത്രി നമുക്ക് കാർഡ് കാര്യങ്ങളൊന്നും കിടക്കാനൊക്കത്തില്ല. കാരണം അത് നല്ല സീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ വണ്ടി കൊണ്ട് നമുക്ക് അധിക ദൂരമൊന്നും പോകാനൊക്കത്തില്ല. കാരണം കാർഡ് കിടന്നുകൊണ്ട് നമുക്ക് ഈ വണ്ടി കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും നമുക്ക് കളയണം, അല്ലെങ്കിൽ അവന്മാരുടെ ആൾക്കാരെങ്ങനെ കണ്ടാൽ സീനാവാൻ ചേർത്തത്. കാരണം ഇങ്ങനെ ബെല്ലാസ് എന്ന് എഴുതിയ അവന്മാരുടെ ഈ നിറം കൊണ്ട് അവന്മാർ സ്പോട്ട് ചെയ്യുന്ന കട്ടയ്ക്ക് ഉറപ്പാണ്. ഓക്കെ, നമുക്ക് എന്തായാലും രാത്രി കഴിയുന്നവരെ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താലേ ഒക്കത്തുള്ളൂ. ഓക്കെ, ഇയാളുടെ കയ്യിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നൈസായിട്ട് നോക്കിയേക്കാം. അമ്മയുടെ കയ്യിൽ നമുക്ക് ഏകദേശം ഒരു 10 മോൾട്ടോവ് കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യവന്മാർ ഇവിടെ വെച്ച് എന്തോ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, യവന്മാർക്കുള്ള ആൾക്കാരൊന്നും വന്നില്ലെന്നാണ് തോന്നുന്നത്. മിക്കവാറും നാളെ രാവിലെയായിരിക്കും പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും യവന്മാർ ഇവിടെ ടംപ് കാര്യങ്ങളൊക്കെ അടിച്ചാൽ. ഓക്കെ, നമുക്ക് എന്നാൽ രാവിലെ ആവുന്നവരെ നമുക്ക് നൈസായിട്ട് ഇവിടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താലേ ഒക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ ആവുന്നവരെ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. രാവിലെ ഏകദേശം ടൈം ആയെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ ടൈം എത്ര ആയെന്ന് നമുക്ക് നൈസായിട്ട് അറിയാനൊക്കത്തില്ല. നമ്മുടെ ഫോൺ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായിട്ട് എണീറ്റേക്കാം. നമ്മളെന്തായാലും ഈ ബോട്ടിലാണ് നമ്മൾ നൈസായിട്ട് ഇവിടെ കിടന്നുറങ്ങി. ഓക്കെ, ഇനിയിപ്പോൾ യവന്മാരുടെ റീഎൻഫോഴ്സ്മെൻറ്റ് വല്ലതും വരുന്നതിന് നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. അതിന് മുമ്പ് നമുക്ക് യവന്മാരുടെ ഈ വീട് കാര്യങ്ങൾ നമുക്ക് നൈസായിട്ട് കത്തിച്ചളയണം. എന്തായാലും യവന്മാരുമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തായാലും നമുക്ക് നൈസായിട്ട് കത്തിച്ചളയണം. എൻ്റെ അപ്പൊന്ന് കൈസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്കിനെ നൈസായിട്ട് ഫയർ കാര്യങ്ങൾ ഏറ്റിട്ടുണ്ട്. എൻ്റെ പൊന്നെ, നമ്മൾ നൈസായിട്ട് എടുത്ത് വെള്ളത്തിലോട്ട് ചാടിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, നമ്മുടെ ഫ്രാങ്കിലെ ഇപ്പോൾ വട്ടിയാവാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നൈസായിട്ട് വലിഞ്ഞ് കയറിക്കും. ഓക്കെ, അമ്മയുടെ വീട് കാര്യങ്ങളൊക്കെ നൈസായിട്ട് തീരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് എടുത്തേക്കാം. ഓക്കെ, അതിനിപ്പോൾ അമ്മയുടെ ആ ജീവകം കൂടെ നമുക്ക് കത്തിക്കണം. അതെങ്കിലും ഗ്യാങ്സ് വന്ന് അറ്റാക്ക് കാര്യങ്ങൾ നടത്തിയെന്ന് അമ്മയുടെ ആൾക്കാർ വിചാരിച്ചോളും. ഓക്കെ, അത് കത്തുന്നില്ലല്ലോ. അവിടെ ഒരെണ്ണം കൂടെ നമുക്ക് നൈസായിട്ട് എറിഞ്ഞു നോക്കാം. എൻ്റെ പിന്നെ നമ്മൾ എറിയേണ്ടി വന്നില്ല. അതിനു നൈസായിട്ട് കത്തിയിട്ടുണ്ട്. ബട്ട് ആ കാർഡ് ഫുള്ള് കത്തുന്നുണ്ട്. നമുക്ക് ഈ വണ്ടി കൂടെ എത്ര ദൂരം ഇനിയിപ്പോൾ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ സ്ഥലം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, യവന്മാർ വന്ന സ്ഥലം ഇനി ഏതാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്നാൽ നൈസായിട്ട് വണ്ടി എന്നാലും ഫ്രണ്ടിലോട്ട് നമുക്ക് നൈസായിട്ട് എടുത്തേക്കാം. ഓക്കെ, നമ്മുടെ ആൾക്കാരൊക്കെ നൈസായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് കാർഡോ. നമുക്ക് നൈസായിട്ട് ഫസ്റ്റ് പേഴ്സായിട്ട് പോകാം. അതാണ് ഇവിടെ സേഫ് കാര്യങ്ങൾക്ക്. കവമ്മയുടെ കയ്യിൽ നമുക്ക് എന്തായാലും ഒരു ചെറിയ പിസ്റ്റൽ കാര്യങ്ങൾ നമുക്ക് കിട്ടിയായിരുന്നു. ബട്ട് അതിലൊക്കെ ടൊൾ അമൗസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ നമുക്ക് നല്ല ടാസ്ക് കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ പൊന്നെ, ഇത് എന്താണ്ടോ ഈ കാർഡ്? ഈ സ്ഥലം വേറെ ലെവല് കേട്ടോ. നമുക്കെന്തായാലും കുറച്ച് നേരം ഇവിടെ നൈസായിട്ട് നിന്നിട്ട് നമുക്ക് പോകാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഗൺസ് കാര്യങ്ങൾ നമ്മൾ നൈസായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ പിന്നെ നമുക്ക് നൈസായിട്ട് ഒന്ന് കുളിച്ചിട്ട് വന്നേക്കാം. ഓക്കെ, എൻ്റെ പിന്നെ ഇന്നലെ എന്തായാലും ആ മാഫിയ ബോസിൻ്റെ മകളാണെങ്കിൽ നമ്മൾ അടിച്ച് നല്ല രീതിയിൽ ബോധം കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. എന്തായാലും നമുക്ക് തിരിച്ച് പകരം കാര്യങ്ങളൊക്കെ വിടണം. ഇല്ലാതെ നമ്മുടെ ഫ്രാങ്കിലിന് ഉറക്കമൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും നമ്മൾ സ്കാം കാണിച്ചിട്ടാണ് നമുക്കിട്ട് എട്ടിൻ്റെ പണി കാര്യങ്ങൾ കിട്ടിയത്. അത് വേറെ കാര്യമാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് എന്തായാലും കയറിയേക്കാം. നമ്മളങ്ങനെ നൈസായിട്ട് കയറിയിട്ടുണ്ട് കരയിലോട്ട്. ഓക്കെ ഗൈസ്, എൻ്റെ പൊന്ന് ഗൈസ്, ഒരു പുലിയല്ലേ നമ്മുടെ നേരെ ഓടി വരണത്. പുലി അടുക്കരുത്, മൃഗങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഓക്കെ ഗൈസ്, എൻ്റെ പൊന്ന്. ഓക്കെ, നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ഓടി മാറിയേക്കാം. ഓക്കെ, എൻ്റെ പൊന്ന്, എൻ്റെ പൊന്ന്, ഒന്ന് മാറണ്ട പുലി. ഓക്കെ ഗൈസ്, നമുക്ക് നൈസായിട്ട് ആ പുലിയെ വെട്ടിവെച്ച് കൊല്ലേണ്ടി വന്നിട്ട്. എൻ്റെ പൊന്ന്. ഓക്കെ, നമുക്ക് എന്നാൽ നൈസായിട്ട് ഇവിടെ നിന്ന് പോയേക്കാം. ഇവിടെ നിൽക്കണ അത്രയ്ക്ക് സേഫ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, എൻ്റെ പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ തീർന്നന. ഓക്കെ, ഇവിടെ എന്തൊക്കെ ബോട്ടൊക്കെ അടുപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. എൻ്റെ പിന്നെ ഗൈസ്, ഓക്കെ ഗൈസ്, കുറേ ആൾക്കാർ നമ്മളെ ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഗൈസ്, നമ്മൾ കറങ്ങി തിരിഞ്ഞു വന്ന ഈ ബെല്ലാസ് ഗ്യാങ്ങിൻ്റെ ഈ ഏരിയ തന്നെയാണ്. ഓക്കെ, കാർഡ് 1 സീനാണല്ലോ അവിടെ.
ആരാണ് നമുക്ക് അറിയണോല്ല, കണ്ടിട്ട് ഏതോ ഗ്യാൻസ് ആണെന്നാണ് നൈസായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്നാൽ നൈസായിട്ട് ഇവിടെ എന്തായാലും കവർ കാര്യങ്ങളൊക്കെ പിടിച്ചിരുന്നേക്കാം. നമ്മളെ അറ്റാക്ക് ചെയ്യാമെന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും തിരിച്ച് ചേട്ടൻ്റെ പണിയെന്ന് അവന്മാർക്ക് നമുക്ക് കൊടുക്കണം. ഇനിയിപ്പോൾ അവന്മാർ എത്ര ആൾക്കാരാണെന്ന് അറിയാൻ കഥ. ഓക്കെ, എനിക്ക് തോന്നുന്നു അവന്മാരുടെ കയ്യിൽ പിസ്റ്റലാണുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് കൾട്ട് ആൾക്കാരാണ്. അതായത് ഈ കാട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ തട്ടിക്കൊണ്ടുവന്ന് ക്രൂരായിട്ട് കൊള്ളണം കൾട്ടിൻ്റെ ആൾക്കാരാണ്. എൻ്റെ പൊന്ന്, യൗമാർ നമ്മളെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതാണ് നമുക്ക് അറിഞ്ഞുകൂടത്ത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയുടെ ശബ്ദങ്ങൾ കേട്ടിട്ട് തന്നെ തോന്നുന്നു യൗമാർ നമ്മൾ അറ്റാക്ക് കാര്യങ്ങൾ ചെയ്തത്. ബട്ട് ബെല്ലാസ്കി എങ്ങനെയാണ് യൗമാർ അറ്റാക്ക് ചെയ്യില്ല, അത് എന്താണെന്ന് അറിയത്തില്ല. ഈ യൗമാരുടെ കയ്യിൽ പിസ്റ്റൽ കാര്യങ്ങൾ നൈസായിട്ടുണ്ട്. നമുക്ക് എന്തായാലും പിസ്റ്റൽ കാര്യങ്ങളൊക്കെ എടുത്താലേ ഒക്കത്തുള്ളൂ. എന്തായാലും നമ്മൾ അവന്മാരുടെ കയ്യിൽ നിന്ന് നൈസായിട്ട് പിസ്റ്റൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതിപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് തോന്നുന്നത്. ഈ ജില്ലാണെങ്കിൽ നമ്മള് മാക്സിമം ഹെഡ് ഷോട്ട് കാര്യങ്ങൾ നമ്മൾ അടിക്കണത്. എന്റെ പൊന്നു കേസ്, നമ്മളെ കയ്യിൽ എന്തായാലും ആ പിസ്റ്റൽ കാര്യങ്ങൾ നൈസായിട്ട് അമോസ് കാര്യങ്ങളൊക്കെ തീർന്നു. എന്തായാലും നമ്മള് നൈസായിട്ട് അവന്മാർ അടിച്ചിട്ടിട്ടുണ്ട്. യൗമാരുടെ കയ്യിലെങ്ങാനും നമ്മൾ പെട്ട നമ്മുടെ കാര്യത്തിൽ ഇത് തീരുമാനമാണ്. കാരണം അവന്മാർ അത്രക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഒക്കെ അതിൻ്റെ ഇട്ടയിൽ ഒരുത്തുണ്ട്. എല്ലാണത്തിനും കണ്ടിട്ട് ഏകദേശം ഒരുപോലെ ഉണ്ടല്ലോ. നീ എന്താ ഇരുന്ന് ചത്തു? ഓക്കെ, ഇത് ഇവിടുന്നേ. ഓക്കെ, കൃത്യം അവൻ്റെ ഹെഡ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു മിക്കവാറും അവന്മാരുടെ ആൾക്കാരൊക്കെ തീർന്നു എന്നാണ് തോന്നുന്നത്. എൻ്റെ പൊന്നു കേസ്, എന്തോരോ ആൾക്കാരും ഇവിടെ. നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വിടാൻ നോക്കാം. എന്തായാലും നമ്മുടെ കൂടുതൽ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടി ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എങ്ങനെയൊക്കെയോ കാട് നൈസായിട്ട് കടന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവിടെ ഒരു വണ്ടിയൊക്കെ കിടപ്പുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഹൈക്കിങ്ങിന് വന്ന ആരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ബെല്ലാസ് ഗ്യാങ്ങിൻ്റെ ഈ വണ്ടി കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ മുമ്പോട്ട് പോകാനൊക്കത്തില്ല. ആ സീനാവാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്കൊരു കാര്യം, നൈസായിട്ട് ഈ വണ്ടി കാര്യങ്ങൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നൈസായിട്ട് പാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. നമുക്ക് നൈസായിട്ട് ആ വണ്ടി കാര്യങ്ങളൊക്കെ ഇട്ടിത്തേക്കാം. ഓക്കെ, ഗണ്ണ് കാര്യങ്ങൾ നമുക്ക് നൈസായിട്ട് മാറ്റിയേക്കാം. ഓക്കെ ഗൈസ്, ഇതൊന്നും പൂട്ടിയിട്ടില്ല കേട്ടോ. ഗൈസ്, ഇവിടെ ഒരു ബൈക്ക് കാര്യങ്ങളൊക്കെ നൈസായിട്ട് കിടപ്പുണ്ട്. നമുക്ക് ഈ വണ്ടി എടുക്കണേക്കാട്ട് ഈ ബൈക്ക് എടുക്കണേൻ്റെ സേഫ് കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ ഹില്ല് കയറാൻ ഉപയോഗിക്കണം, ഈ കാടാ കയറാൻ ഉപയോഗിക്കണം ബൈക്ക് കാര്യങ്ങളൊക്കെ. ഓക്കെ, എൻ്റെ പൊന്നി, ബൈക്ക് വേറെ ലെവൽ കേട്ടോ. ഫുൾ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് നൈസായി ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വെച്ച്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും നൈസായിട്ട് നമ്മൾ കടന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ വേറെ ലെവൽ. ഓക്കെ, മാനൊക്കെ ഓടി വരുന്നുണ്ട്. ഹലോ മനെ. ഓക്കെ, നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും കാടി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നേരെ നമ്മുടെ ആ മാഫിയയുടെ വീട്ടിലോട്ട് പോകണം. സോ അവിടെ ഇനിയിപ്പോൾ നമ്മുടെ BMW i8 എങ്ങനെ ഉണ്ടാകുന്നത് നോക്കണം. നമുക്കിനിയിപ്പോൾ എന്തായാലും ഇപ്പോഴൊന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മളങ്ങനെ ആ റോട്ടിലൂടെ നൈസായിട്ട് കടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പലറ്റയിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. ഓക്കെ, ഈ പോണ വഴിയിലാണ് നമ്മുടെ ആ മാനുഷ്യൻ, നമ്മുടെ ഏറെസം വൈറ്റ് കഴിയുന്ന നമ്മൾ മേടിച്ച മാനുഷ്യൻ. ഓക്കെ, നമുക്കെന്തായാലും തൽക്കാലം അവിടെ കയറിയിട്ട് ഈ ഡ്രസ്സ് കാര്യങ്ങൾ നമുക്ക് മാറ്റിയാൽ. നമ്മളെന്തായാലും ഏകദേശം 2 ദിവസമായിട്ട് നമ്മൾ ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ ഫുൾ അഴുക്ക് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഡെർട്ട് കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ഓരോ നൈസായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ആ മാൻഷനിലോട്ട് കത്തിച്ച് വിട്ടേക്കാം. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ആ മാൻഷനിലോട്ട് നൈസായിട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് കേസ്, നമ്മൾ എത്ര ദിവസമായി മാൻഷനിലോട്ട് കണ്ടിട്ട്. നമ്മളിത് ഏറെ വൈറ്റിക്ക് തിരിച്ച് കൊടുക്കാതിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ കുറച്ച് കാലത്തേക്കും കൂടെ തിരിച്ച് കൊടുക്കുന്നത്. നമുക്കെന്തായാലും നൈസായിട്ട് ആവശ്യം വരും. ഓക്കെ, നമുക്കെന്തായാലും ഈ ബൈക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടേ. നമ്മളെന്തായാലും നൈസായിട്ട് പുറത്തുനിന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്ന ബൈക്ക് കാര്യങ്ങളൊക്കെയാണ്. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് മാറ്റിയേക്കാം. സോ അതിനു മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പക്ഷേ ആൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങളെയൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് ലൈക്ക് കാര്യങ്ങൾ ചെയ്യുക. കാരണം കൂടുതൽ ലൈക്ക് കിട്ടിയാലാണ് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് റീച്ച് ആവാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കെന്തായാലും നമ്മളെന്തായാലും ബെഡ്റൂമിലോട്ട് എത്തി നമുക്കെന്തായാലും നൈസായിട്ട് ഇതൊന്ന് ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റിയേക്കാം. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് വേറൊരു ഫോണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ മാൻഷനിലായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. നമ്മളെന്തായാലും ആ ഫോണ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പഴയ ഫോണുകൾ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഏകദേശം ബ്ലൂ കളർ തന്നെയാണ്. നമ്മളെന്തായാലും ഇതിനകത്ത് കോൺടാക്ട്സുകൾ കാര്യങ്ങളെല്ലാം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കെന്തായാലും നൈസായിട്ട് നമ്മുടെ ലസ്റ്ററിനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കുക. എന്തായാലും
എന്താ പിന്നെ ഈ വാതിൽ സീനാണല്ലോ ഇവിടെ ഓക്കെ. നമുക്ക് എന്നാൽ നമ്മുടെ ലെസ്നോളജി സംഭവങ്ങളൊക്കെ നൈസായിട്ട് പറഞ്ഞേക്കാം. നൈസായിട്ട് ലെസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്. ലെസ്റ്റർ പറഞ്ഞാൽ ഇപ്പം ചാടിക്കയറി ഒന്നും ചെയ്യേണ്ട എന്നാണ്. നമ്മളെന്തായാലും ഇപ്പം തന്നെ നേരെ പോയി മാഫിയ ബോസിൻ്റെ വീട് കാര്യങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ഇരുന്നതാണ്. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ എന്തായാലും ഇപ്പോൾ ഒന്ന് ചെയ്യേണ്ട, അവരെക്കുറിച്ച് നല്ലതുപോലെ അറിയട്ടെ. എന്തായാലും നമ്മുടെ ലെസ്റ്റർ ഇങ്ങനെ ഒരു മാഫിയ ബോസിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. എന്തോ ഒരു സീന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ മേരി വെതറിൻ്റെ ആരെങ്കിലും ആണോ ഡൗട്ടുണ്ട്. കാരണം മേരി വെതറും മിക്കായൽ മദ്രാസ ഇപ്പോൾ നമുക്ക് വലിയ സീന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി ഗൺസ് കാര്യങ്ങളൊക്കെ മേടിച്ചു വരുന്നു. കാരണം നമ്മുടെ കയ്യിലുള്ള ആകെ ഉണ്ടായിരുന്ന ഗൺസ് കാര്യങ്ങളൊക്കെയാണ് ആ മാഫിയ ബോസ് കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിയത്. ഓക്കെ, നമുക്ക് എന്നാൽ നൈസായിട്ട് ഇങ്ങോട്ട് കയറിയേക്കാം. ഓക്കെ, ഇവിടെ തന്നെ ഒരു ഗൺ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബൈക്ക് വേറെ ലെവൽ കിട്ടും. നമുക്ക് നൈസായിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, നമ്മൾ കൃത്യം അമൂനേശൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ വന്ന് നിന്നിട്ടുള്ളത്. നമുക്കെന്തായാലും എല്ലാ ഗൺസും നമുക്ക് നൈസായിട്ടൊക്കെ മേടിച്ചേക്കാം. എന്തായാലും നമ്മൾ എല്ലാ ഗൺസ് കാര്യങ്ങളും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അറ്റാക്ക് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും തിരിച്ച് അവർക്ക് എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ആ മാഫിയ ബോസിന് ആ മകൾ കൂടെ നമ്മൾ എന്തായാലും എട്ടിൻ്റെ പണി കൊടുക്കുക നമ്മൾ ഉറപ്പിച്ചതാണ്. എന്തായാലും നമ്മുടെ ലെസ്റ്റർ എന്തൊക്കെയോ പ്ലാൻ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമുക്കെന്തായാലും നൈസായിട്ട് അതൊക്കെ കേട്ട് നോക്കാം. നമ്മളെന്തായാലും നമ്മുടെ ആ മാൻഷനിലോട്ട് നമ്മുടെ ലെസ്റ്റർ വിളിച്ചിട്ടുണ്ട്. ലെസ്റ്റർ നമ്മുടെ ഡ്രൈവർ ഇപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ പൊന്നെ കാറെടുത്ത് മാറ്റിടും. നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും നമ്മുടെ മാൻഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒന്ന് രണ്ട് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് എന്തായാലും ആ മാഫിയ ബോസ് ആരാണ് നമ്മുടെ ലെസ്റ്റർ ഇതിനകത്ത് തന്നെ തിരക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹെൽമെറ്റൊക്കെ എടുത്ത് എൻ്റെ മാറ്റം എൻ്റെ ഫ്രാങ്കിളിന്. ഈ ഫ്രാങ്കിൾ ഇത് എന്താണിത്? നമ്മളെന്തായാലും നൈസായിട്ട് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ട്രെവർ എന്തായാലും ഇവിടെ എൻ്റെ പൊന്നെ ട്രെവർ രാവിലെ തന്നെ വെള്ളം അടി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. വേഷം ടൈം ഉച്ച ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ വെള്ളം അടി തന്നെ 24 മണിക്കൂറും. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ എന്തായാലും നൈസായിട്ട് അവിടെ നിൽപ്പുണ്ട്. നമുക്കെന്നാൽ നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്ത് നൈസായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കിയേക്കാം. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ നമ്മുടെ അടുത്ത് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ആ മാഫിയ ബോസ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മാർട്ടിൻ മദ്രാസോയുടെ അച്ഛനാണ്. ഓക്കെ, ആ അങ്ങയുടെ അച്ഛനാണ് ആ മാഫിയ ബോസ് എന്ന് പറയണം. ഓക്കെ, ആ കൂടെ നിന്ന പെണ്ണാണ് നമ്മുടെ മാർട്ടിൻ മദ്രാസോയുടെ സിസ്റ്ററാണ്. ഓക്കെ, പുള്ളിക്കാരൻ്റെ മോൻ്റെ അത്ര പ്രായമുള്ള തന്നെ ഒരു സിസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവരെന്തായാലും മാർട്ടിൻ മദ്രാസോയുടെ നമ്മൾ കൊന്നതിനനുസരിച്ച് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് പക കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നതാണ്. ആ സമയത്താണ് ആ അങ്ങേരാണെങ്കിൽ ഒരു കാർ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. സോ അതെന്തായാലും നമ്മൾ നൈസായിട്ട് സ്കാം കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അങ്ങോട്ട് ചെന്ന് തന്നെ നമ്മൾ പണി എരുന്ന് മേടിച്ചാണ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല. കാരണം അവരവിടെ നിന്ന് നൈസായിട്ട് വിട്ടെന്ന് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരിനിയിപ്പോൾ അവിടെ ഇല്ലെന്ന് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോയി നോക്കി. ഇപ്പോൾ എന്തായാലും അവിടെ ആൾക്കാരൊന്നുമില്ല. നൈസായിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കി. ചിലപ്പോൾ നമ്മുടെ BMW i8 അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാലും എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് പെയിൻറ്റ് കാര്യങ്ങൾ, പിന്നെ ഗ്ലാസ് കാര്യങ്ങൾ, ടയർ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളായിരുന്നു. നമുക്കെന്തായാലും നൈസായിട്ട് അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. നമുക്കെന്തായാലും ബെന്നീനെ കൂടി നമുക്ക് റീപെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. എന്തായാലും ബെന്നിയൊന്നും ഇപ്പോൾ സ്ഥലത്തില്ല. ബെന്നിയും ബാർലിയും കൂടെ നേരെ ഹണിമൂണിന് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്തായാലും ഫോണല്ലേ നമ്മൾ വിളിച്ചിട്ടൊന്നും എടുക്കണതുമില്ല. അപ്പോൾ നമുക്കെന്തായാലും ആ മാഫിയ ബോസിൻ്റെ ആ വീട്ടിലോട്ട് കത്തിച്ച് വിട്ടേക്കാം. ഇത് ഫുൾ കഞ്ചാവ് തോട്ടങ്ങളാണല്ലോ. ഇതിലെ കൂടെ പോലീസുകാരൊന്നും പോകത്തില്ല. എനിക്ക് വേണം അവന്മാരൊന്നും മൈൻഡ് ചെയ്യാറില്ലെന്ന് തോന്നി. എൻ്റെ പിന്നെ ഇപ്പോൾ അത്രയ്ക്ക് സീനുള്ള സ്ഥലമാണിത്. എൻ്റെ പിന്നെ നമ്മുടെ ബൈക്ക് നൈസായിട്ട് സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. GTA 5 വെബ് സീരീസ് മുഴുവൻ നമ്മളൊരു പ്ലേ ലിസ്റ്റ് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തായാലും ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നൈസായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ വീഡിയോസിലും കൊടുത്തു. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നവരെല്ലാം കയറുന്ന ഫോളോ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഈ കഥയിൽ എന്ത് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ വരുത്തണം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, നമ്മളെന്തായാലും നൈസായിട്ട് ആ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഗാർഡുകളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞാൽ അവന്മാരെന്തായാലും ഇവിടെ നിന്ന് നൈസായിട്ട് സ്ഥലം വിട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് ഇവിടെ വണ്ടി കാര്യങ്ങളൊക്കെ നിർത്തിയേക്കാം. നമ്മളങ്ങനെ നൈസായിട്ട് ഗൺസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ യോമയുടെ ഏതെങ്കിലും ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അതിനെ ഫയർ കാര്യങ്ങളൊക്കെ ചെയ്തിടണം. ഓക്കെ, എന്തായാലും നമ്മൾ നോക്കിയിട്ട് ആരും കാണുന്നില്ല. ഓക്കെ, യോമയുടെ ഗേറ്റ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് പൂട്ടിയേക്കണം. നമുക്ക് എന്തായാലും പണ്ടത്തെ പോലെ തന്നെ ആ മതിൽ നൈസായിട്ട് ചാടിയേക്കാം. ഓക്കെ, ഇവിടെ ഏതോ കാറൊക്കെ കത്തിക്കിടപ്പുണ്ടല്ലോ. എൻ്റെ പൊന്ന്, ഇത് നമ്മുടെ BMW i8 അല്ലേ? ഓക്കെ ഗൈസ്, എൻ്റെ പൊന്നി ഗൈസ്, നമ്മുടെ BMW i8 ഒക്കെ നൈസായിട്ട് അവന്മാർ ഇവിടെ കത്തിച്ചിട്ടിട്ടാണ് പോയേക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ മെനിഞ്ഞാൽ നമ്മൾ സ്കാം രീതിയിൽ നമ്മൾ ഡൊമിനാർ നമ്മൾ ഡോഡ്ജ് ചലഞ്ചർ ആയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും അവന്മാർ ഇവിടെ നൈസായിട്ട് കത്തിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ വീട് കാര്യങ്ങളൊക്കെ ഫുൾ അരിച്ച് പറക്കണം. ഓക്കെ, എന്തായാലും ഈ വീടിനകത്തോട്ട് നമുക്ക് നൈസായിട്ട് കയറാൻ നോക്കാം. ഓക്കെ ഗൈസ്, ഈ വീടിനകത്തോട്ട് കയറാൻ നോക്കുന്നില്ല. ഇതൊക്കെ നൈസായിട്ട് അവന്മാർ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കണം.
എനിക്ക് തോന്നുന്നു അവന്മാർ കംപ്ലീറ്റ് ഇവിടുന്ന് ഒഴിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. അവന്മാർ ഒരു വീട് മേടിച്ചിട്ട് ഇത്ര വലിയ മാഫിയായിട്ട് എന്തിനാണ് അവ ഒഴിഞ്ഞു പോയെന്ന് ഒരു പിടിയില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ അവന്മാർ നമ്മളെക്കുറിച്ച് അറിഞ്ഞെന്നാനും പേടിച്ചാന്നും അറിയത്തില്ല. എന്തായാലും ഓക്കെ, ഇവിടെയൊന്നും ആരുമില്ല, നമുക്കെന്നാൽ നൈസറ്റ് ആ പൂളിൻ്റെ അങ്ങോട്ട് നൈസായിട്ട് ഇറങ്ങി നോക്കിയേക്കാം. എൻ്റെ പണി കേസ് ഇവിടെ ആരെയൊക്കെ കൊന്നിട്ടിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്നെ കേസ് ഇവിടെ ഒരു ലേഡിയെ ഒരുത്തിനെ കൊന്നിട്ടിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മിക്കവാറും ആ മാഫിയ വാങ്ങിച്ച ആ വീട് കാര്യങ്ങളൊന്നും അല്ലായിരിക്കും. മിക്കവാറും പണ്ട് നമ്മളിവിടെ ഒരു കാർ കാര്യങ്ങളോ ഡെലിവറി കാര്യങ്ങളോ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വേറൊരു ചെറിയൊരു മാഫിയ ബോസ് ആയിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ബട്ട് അയാൾ വലിയ സീനിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, കാരണം അയാൾ നോർത്ത് ആൻഡ്രണിയിൽ നിന്ന് വന്നായിരുന്നു. സോ അതിനുശേഷം എനിക്ക് തോന്നുന്നു എവരായിരിക്കും വീട് കാര്യങ്ങൾ മേടിച്ച്. അപ്പോൾ ഈ മാഫിയ ബോസ് എവരെയൊക്കെ ഒന്ന് ഇവിടെ തടവിൽ വെച്ചിട്ടായിരിക്കും നൈസായിട്ട് എന്തായാലും ഇവിടെ താമസിച്ച് തുടങ്ങരുത്. എന്തായാലും നമ്മൾ സീനാക്കുമെന്ന് പറഞ്ഞ് യൗമാരും തട്ടിയിട്ട് ആ മാഫിയ ആൾക്കാരൊക്കെ നൈസൊരു സ്ഥലം വിട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു കേസ് പോലീസിൻ്റെ എന്തോ ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, എന്താണെന്ന് അറിയത്തില്ല, പോലീസിൻ്റെ സാരം കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്കിനിയിപ്പോൾ അധികം ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ പണി കിട്ടാൻ നല്ല ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താ നൈസായിട്ട് ഇവിടെ നിന്ന് പോയൊക്കെ എന്തായാലും ആ വീട്ടുടമസ്ഥനെയൊക്കെ യൗമാര് നൈസായിട്ട് തട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രാങ്കിനെ കുറേ കാലമായിട്ട് വിചാരിച്ച് നമ്മുടെ ലിസയ്ക്ക് ഒരു കാറ് കാര്യങ്ങൾ നൈസായിട്ട് മേടിച്ചു കൊടുക്കണം. എന്തായാലും നമ്മുടെ ബി എം ഡബ്ല്യു ഐ 8 അങ്ങനെ കത്തി അശിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ കാലം ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ബി എം ഡബ്ല്യു ഐ 8 ആണ്. ഓക്കെ, നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ബി എം ഡബ്ല്യു ഐ 8 നൈസായിട്ട് എടുത്തിരുന്നത്. എന്തായാലും ആ മാഫിയ ബോസിന് നമ്മളിട്ട് നല്ലൊരു പണി കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ അവന്മാരെ നമുക്ക് ടെട്ടിൻ്റെ പണിയാണ് തന്നെ കേട്ടോ. നമ്മളെന്തായാലും അവന്മാരുടെ വായിലോട്ട് ചെന്ന് ചാടിയതാണ്. ഓക്കെ, നമ്മളാണ് ഫ്രാങ്കിൽ നിന്ന് അറിഞ്ഞിട്ടായിരിക്കും മിക്കവാറും അവന്മാർ ഇവിടെ നിന്ന് സ്ഥലം വിട്ട്. എന്തായാലും അറിയത്തില്ല, നമ്മളെന്തായാലും മാർട്ടിൻ മഡ്രാസ് നമ്മൾ നൈസായിട്ട് തട്ടിയതാണ്. ഓക്കെ, അതിൻ്റെ പക ചോദിക്കാനാണ് അവന്മാർ ഇവിടെ വന്ന്. അപ്പം നമ്മളെന്തായാലും അവന്മാരുടെ വായിലോട്ട് തന്നെ നമ്മൾ ചെന്ന് നൈസായിട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അവന്മാർക്ക് നമ്മൾ എട്ടിനെ പണി കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ലെസ്റ്ററിന് എന്തൊക്കെയോ പ്ലാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ മാഫിയനെയൊക്കെ നമ്മൾ നൈസായിട്ട് പിടിക്കാൻ പോകണം. ഓക്കെ, നമുക്ക് നൈസായിട്ട് താഴോട്ട് ഇറങ്ങി. ഓക്കെ, ഇത് എന്ത് വണ്ടിയാണോ ഈ പോണത്? ഈ വണ്ടിയത് നമ്മൾ ഇതിനുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. ലിസയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കാർ കാര്യങ്ങൾ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അത് നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കണം. നമ്മളെന്തായാലും ഒരു പട്ടിക്കുട്ടിയെ കുറച്ച് ദിവസം മുമ്പ് മേടിച്ച് കൊടുത്തിരുന്നു. എന്തായാലും നമ്മുടെ ലിസയും ആ പട്ടിക്കുട്ടിയും നമ്മുടെ മൈക്കിളുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് പുള്ളിക്കാരിക്ക് ഒരു കാറും കൂടെ നമുക്ക് നൈസായിട്ട് മേടിച്ച് കൊടുക്കണം. പുള്ളിക്കാരി ഒരു കാറിന് ഇഷ്ടമുള്ള കളർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്. സാധാരണ എല്ലാ പെൺകുട്ടികൾക്കും ഒരുമാതിരി ഈ പർപ്പിൾ കളറൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പച്ചയാണ്. അതും ലൈം ഗ്രീനാണ് പുള്ളിക്കാർക്ക് നൈസായിട്ട് ഇഷ്ടം. എൻ്റെ പിന്നെ അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കാർ തന്നെ നൈസായിട്ട് മേടിച്ച് കൊടുക്കണം. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും നമ്മുടെ സിമിയോനെ നൈസായിട്ട് വിളിച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല കാർ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്കെന്തായാലും ഒന്ന് തിരക്കിയേക്കണം. സിമിയോനെ വിളിച്ചിട്ട് സിമിയോൻ ഫോണ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നമുക്ക് നൈസായിട്ട് നമ്മുടെ ഷോറൂം പോലെ നൈസായിട്ട് ഒന്ന് പോയി നോക്കിയേക്കാം. നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ ഷോറൂമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ചെറിയ രീതിയിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വന്നപ്പോൾ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് നമ്മുടെ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബൈക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് കൂടാ ഇട്ടേക്കെ. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്കാരൊക്കെ വന്ന ഹെൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു കാർ കാര്യങ്ങളൊക്കെ മേടിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് കച്ചവടം കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോറൂമിലുണ്ട്. ഓക്കെ, നമ്മുടെ സിമിയോൻ ഇത് എവിടെ പോയത്? സാറിന് സിമിയോൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആണല്ലോ കാണുന്നത്, എൻ്റെ അപ്പൂന്. ഓക്കെ, ഇത് ഫെരാരി ആണല്ലോ. ഓക്കെ, ലിസയ്ക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയ ഫെരാരിയാണ് കേട്ടോ. ഇത് ഫെരാരി 2018 മോഡലാണ്. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു ലൈം ഗ്രീൻ കളർ ഫെരാരി കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മൾ ഫെരാരി എന്ന് വിചാരിച്ചിരുന്നല്ല, എന്നാലും ലൈം ഗ്രീൻ കളറാണ്. ഓക്കെ, എൻ്റെ പിന്നെ ഇത് ഫെരാരി 488 2019 മോഡലാണ്. ഓക്കെ, നമുക്കെന്താ നൈസായിട്ട് നമ്മുടെ സിമിയോൻ നമുക്ക് നൈസായിട്ടൊന്ന് ചോദിച്ചൊക്കെ. ഓക്കെ, എനിക്ക് തോന്നുന്നു മിക്കവാറും സിമിയോൻ ഇവിടെ കാണുമെന്ന്. ഓക്കെ, സിമിയോൻ ഇവിടെ നിന്ന് കാണുന്നില്ല, അതാരാണ് അവിടെ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക്. ഇനിയിപ്പോൾ വാങ്ങിക്കാൻ വന്ന വല്ല ഒരു ആണോ എന്ന് അറിയത്തില്ല. ഇതാണ് സിമിയോൻ്റെ ഓഫീസ് കയറി. ബട്ട് സിമിയോൻ ഇവിടെ ഇല്ല, നമുക്കെന്തായാലും അപ്പുറത്തുള്ള നമ്മുടെ ഓഫീസിലേക്ക് കയറി വയ്ക്കാം. നമ്മുടെ ഓഫീസ് ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല, ഇതൊരു ചെറിയ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ അധികം യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് അപ്പുറത്തെ മെയിൻ ഓഫീസ് നമ്മൾ സിമിയോന് തന്നെ കൊടുത്തിരിക്കുകയായിരുന്നു. ഓക്കെ, നമുക്കെന്തായാലും ആ പുള്ളിക്കാരനോട് ചോദിച്ചേക്കാം. പുള്ളിക്കാരൻ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് ക്ലിപ്പ് ബോർഡിൽ. നമുക്കെന്തായാലും നൈസായിട്ട് ചോദിച്ച് നോക്കിയേക്കാം. സിമിയോൻ ഇന്ന് വരൂല എന്നാണ് പറഞ്ഞത്. ഇത് സിമിയോൻ്റെ മകനാണ്. സിമിയോൻ മെനിഞ്ഞാത്ത സംഭവത്തിന് ശേഷം വൺ പേടിച്ചൊക്കെ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ പനി കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞത്. ഇത് പുള്ളിക്കാരൻ്റെ മകനാണ്. പുള്ളിക്കാരൻ്റെ മകൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളാണോ ഫ്രാങ്കിലെന്ന് നൈസായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പുള്ളിക്കാരനെ നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സിമിയോനെ വരെ സിമിയോൻ്റെ മകനായിരിക്കും ഇവിടെ നിൽക്കുന്നത്. നമ്മളെന്തായാലും നൈസായിട്ട് ആ കാറിനെ കുറിച്ച് ചോദിച്ച് നോക്കിയായിരുന്നു.
അപ്പോൾ ഈ കാറാണെങ്കിൽ ഡെലിവറി കാര്യങ്ങളൊക്കെ ഓർഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം തന്നെ ഡെലിവറി ചെയ്യണം, നമ്മൾ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ഇരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. സോ അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞത് ഈ കിടക്കുന്ന ഫെരാരി 2018 ഇതുവരെ ഓർഡർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഓക്കെ ഇത് വേണമെങ്കിൽ എടുക്കാന്നാണ് പറഞ്ഞത്. മറ്റേ കാറ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നുണ്ട്, അപ്പോഴത്തേക്ക് അത് ഓർഡർ കാര്യങ്ങൾ വന്നായിരുന്നു. ഓക്കെ ഈ കാറ് കാര്യങ്ങൾ നമുക്ക് ലൈം ഗ്രീൻ കളർ ആക്കി എടുക്കാം. ഇവിടെ വർക്കേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ സിമിയൻ അന്ന് ഇവിടെ വെച്ചിരുന്ന വർക്കർ കാര്യങ്ങളായിരുന്നു, നമ്മുടെ ഈ പയ്യൻ അറിയത്തില്ല, നമുക്കും അവരെയൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ലോസ് ആൻഡോസ് കസ്റ്റമിലോട്ടോ അല്ല ഈ കാറ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് കൊണ്ടുപോകുക, അതിനുശേഷം നമുക്ക് ലൈം ഗ്രീൻ കളർ അങ്ങനെ ആക്കിയെടുക്കാം. ഓക്കെ നമ്മുടെ ബെന്നി എന്തായാലും ഇപ്പോൾ നാട്ടിലൊന്നുമില്ല, ഇതുവരെ ബെന്നിയെ വിളിച്ചിട്ട് എടുക്കണതുമില്ല കേട്ടോ. ഓക്കെ ഈ വണ്ടി വേറെ ലെവലാണ് കേട്ടോ, എൻ്റെ പൊന്നെ വണ്ടി ചെറുതായിട്ടൊന്ന് കൊടുക്കുമ്പോൾ തന്നെ കത്തിച്ചു പോവുകയാണ് എൻ്റെ പൊന്ന്. നമ്മുടെ BMW i8 മൂന്നിരട്ടി വേഗതയാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഇപ്പുറത്ത് വേഗത കാര്യങ്ങളൊക്കെ നൈസായിട്ട് വേണം. ഓക്കെ FIB ബിൽഡിങ്ങിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ നൈസായിട്ട് പോകുന്നത്. ഓക്കെ എൻ്റെ പൊന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കപ്പോഴേ 120 നൈസായിട്ട് കയറി എൻ്റെ പൊന്ന് കൈസ്. ഓക്കെ നമ്മളതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നൈസായിട്ട് നോക്കിയില്ലായിരുന്നു. ഓക്കെ വേറെ ലെവലായിട്ട്, ഇതൊരു സ്പോർട്സ് കാർ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ നമ്മുടെ ലെസ്റ്ററിനെ ലിസയ്ക്ക് ഇങ്ങനത്തെ സ്പോർട്സ് കാര്യങ്ങളൊന്നും എടുത്ത് കാറൊന്നും കൊടുക്കണ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇതൊരു ചെറിയ സ്കൂട്ടർ പോലും എടുത്ത് കൊടുക്കാത്തത്. പുള്ളിക്കാരി ഡ്രൈവ് ചെയ്യണത് നമ്മുടെ ലെസ്റ്ററിന് ഇഷ്ടമല്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഒരു സന്തോഷം തന്നെ നമ്മൾ മേടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഈ കാറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം $50 million. ഇതിൻ്റെ 2019 അതായത് അപ്പുറത്തിടുന്ന ലൈം ഗ്രീൻ കളറിന് ഏകദേശം $25 million. കാരണം ഒരു $10 million കൂടെ കൂടുതൽ, അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ലോസ് ആൻഡ് ഓസ് കസ്റ്റമിലോട്ട് ഈ വണ്ടി കാര്യങ്ങളൊക്കെ നൈസായിട്ട് കൊണ്ടുപോയേക്കാം. ടെസ്റ്ററിൻ്റെ ഗാർമെൻറ്റ് ഫാക്ടറിൻ്റെ പുറകിലോ ലോസ് ആൻഡ് ഓസ് കസ്റ്റമിൻ്റെ ഒരു ശാഖ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് നൈസായിട്ട് വണ്ടി കാര്യങ്ങൾ അങ്ങോട്ട് കയറ്റിക്കോ. ഓക്കെ ഇതാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഗവൺമെൻറ് ഫാക്ടറി കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പിറകിലോട്ടാണ് അതിൻ്റെ വഴി. ഒക്കെ ഒരു പൂച്ചക്കുട്ടിയൊക്കെ നൈസായിട്ട് നടന്ന് പോകുന്നുണ്ട്. ഈ വണ്ടി കൊടുക്കുമ്പോഴേ എടുത്തോണ്ടങ്ങ് പോകണം കേട്ടോ. ഓക്കെ ഉടുക്കത്തെ വാസ്തു കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഇത് വാങ്ങിച്ചു കൊടുക്കണം അബദ്ധമാണെന്ന് അറിയത്തില്ല. ഓക്കെ എന്തായാലും നമ്മൾ ലോസ് ആൻഡോസ് കസ്റ്റമിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ബെസ്റ്റ് മെക്കാനിക് എന്നൊക്കെ പറയുന്നുണ്ട്, കണ്ടറിയാം. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ആ ഫെരാരി എന്ന് ചെറുതായിട്ട് മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വണ്ടിയുടെ പുറംഭാഗം നമ്മൾ സ്റ്റോക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ ഈ വണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ഫുള്ള് ട്യൂണ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ്. നമ്മൾ പിറകിൽ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ലീസ എന്നൊക്കെ നൈസായിട്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ പൊന്നെ. ഓക്കെ ഓക്കെ അയാൾ പേടിച്ച് നൈസായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ വണ്ടി വേറെ ലെവൽ എൻ്റെ പൊന്നെ. എടുക്കുമ്പോൾ തന്നെ ഇത് 100-110 കയറണേ തോന്നാം. ഓക്കെ നമുക്ക് എന്തായാലും അധികം സ്പീഡിൽ ഓടിക്കാൻ ഒക്കത്തില്ല. എൻ്റെ പിന്നെ ഇതിന് വലിയ രീതിയിൽ ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഓക്കെ ഇതൊരു റേസിംഗ് കാർ ആയതുകൊണ്ടായിരിക്കും എൻ്റെ പിന്നെ. അതായത് നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കുന്നില്ല കേട്ടോ, ബട്ട് നമ്മുടെ BMW i8 ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, വിചാരിക്കുന്നിടത്ത് നിൽക്കണം. എന്തായാലും അത് ആ മാഫിയ ബോസ് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും അയാൾ നമ്മൾക്ക് ഒരിക്കൽ കൈ കിട്ടും, നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തീർക്കും. ഓക്കെ നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ നേരെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകണം. മൈക്കിളിൻ്റെ വീട്ടിലാണ് നമ്മുടെ ലിസയൊക്കെ ഉള്ളത്. ഓക്കെ നമുക്ക് ട്രേസിക്കും നമ്മുടെ ജിമ്മിക്കും കൂടെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അവർക്ക് എന്തായാലും നമ്മൾ ഇതുവരെ ഒരു സമ്മാനം കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. നമ്മൾ ലിസയ്ക്കാണെങ്കിൽ ഇന്നാളൊരു ഹസ്കിയൊക്കെ ഒന്ന് നമ്മൾ നൈസായിട്ട് മേടിച്ച് കൊടുത്തിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ കാണാത്ത നമ്മുടെ പ്ലേലിസ്റ്റിലെല്ലാം ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും മൈക്കിളിൻ്റെ വീട്ടിലോട്ട് കത്തിച്ച് വിട്ടേക്കാം. ഓക്കെ നമ്മളങ്ങനെ നൈസായിട്ട് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓക്കെ താഴെ നിന്നാണ് നമുക്ക് വഴി ഇപ്പോൾ മാറിപ്പോയെന്നെ നൈസായിട്ട്. ഓക്കെ ഈ വണ്ടി വേറെ ലെവലാണ് കേട്ടോ എൻ്റെ പോലെ, നമ്മൾ പിടിക്കണടുത്ത് നിൽക്കുന്നില്ല. സോ ഇതൊരു റൈസിങ് വണ്ടി ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ ആ കാപ്പോച്ചിലോട്ട് കയറ്റി ഇട്ടേക്കാം. ഓക്കെ നമ്മുടെ ലിസയും ട്രൈസിയും ഇവിടെ നിൽപ്പുണ്ടല്ലോ, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ നമുക്ക് എന്നാൽ നൈസായിട്ട് ലിസയുടെ കാര്യങ്ങൾ പറയാം. ഓക്കെ നമ്മുടെ ഹസ്കി ഇവിടെ നൈസായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ ഹസ്കിയൊക്കെ നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി. ഓക്കെ നമ്മുടെ ചോപ്പ് ഇപ്പോഴും നിൽക്കുന്ന നമ്മുടെ ഫ്രാങ്കിളുടെ ആ വീട്ടിൽ തന്നെയാണ്. നമുക്ക് എന്തായാലും നൈസായിട്ട് ചോപ്പിനെ പറ്റും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. എന്തായാലും നമ്മുടെ ചോപ്പിനൊരു കൂട്ടാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ ലിസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. ഇത് നമ്മുടെ
ട്രേസ് ആണ് വണ്ടി കയറിയ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. ട്രേസ് ആണ് വണ്ടി ഓടിക്കാൻ പോലും അറിയത്തില്ല, എന്താണ് കയറിയിരിക്കണം. ഓക്കെ, ഹസ്കി ബോണറ്റിൻ്റെ മേളിൽ കയറിയപ്പോണ്ട്. ഓക്കെ, നമ്മുടെ ലിസ ഇവിടെ ഫ്രണ്ട് കിടന്ന് തുള്ളുന്നുണ്ട്. എൻ്റെ പിന്നെ ഒക്കെ നമ്മുടെ ലിസ ചോദിച്ചാൽ നമ്മുടെ BMW i8 എവിടെയെന്നാണ്. എന്തായാലും നമ്മൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, BMW i8 നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ദിവസം BMW i8 എടുത്തുകൊണ്ട് വരാനാണ് പുള്ളിക്കാർ പറഞ്ഞേക്കണം. എല്ലാവർക്കും കൂടെ ഒന്ന് കറങ്ങാൻ പോകാമെന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ, നമ്മളിനിയിപ്പോൾ എന്തെടുത്തിട്ട് കറങ്ങുമെന്നാണ് ആലോചിക്കണം. കാരണം BMW i8 കത്തിപ്പോയെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. എന്തായാലും നമ്മുടെ ട്രെവറിനൊക്കെ ട്രെവറിനും ലെസ്റ്റിനൊക്കെ ഇതൊക്കെ അറിയാവും. ഓക്കെ, എന്തായാലും പുള്ളിക്കാരെയൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം ഈ ഹസ്കി കുറേ നേരം കൊണ്ട് മുകളിലോട്ട് നോക്കിയിരിക്കുന്നുണ്ടല്ലോ. എന്താണ് നോക്കണം പുള്ളിക്കാരൻ? നിങ്ങളുടെ പാറ്റിയ വലിയ എങ്ങനെ നിൽക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, നമ്മൾ ആരോ നൈസായിട്ട് വിളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കോള് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയേക്കാം. നമ്മളെ വിളിച്ചതെന്ന് പറഞ്ഞാൽ ബ്ലെയിൻ കൺട്രിയിലെ ഒരു ഷെരീഫ് ഓഫീസറാണ് നമുക്കറിയാനുള്ള. ഓക്കെ, നമ്മുടെ കൂടെയുള്ള ബെന്നിയും ബാർലിയും അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുവാണ്. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ബ്ലെയിൻ കൺട്രിയിലോട്ട് പോകണം. അതിന് മുമ്പ് നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റിനെ നൈസായിട്ട് നമുക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ലെസ്റ്റിനെ വിളിച്ച് നൈസായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലെസ്റ്റർ പറഞ്ഞാൽ മാൻഷനിലോട്ട് വരാനാണ്. ലെസ്റ്റർ എന്തായാലും അങ്ങോട്ട് പോകണം, അതായത് ബ്ലെയിൻ കൺട്രിയിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മൈക്കിൾ ഇവിടെ ഉണ്ടാകുന്ന അറിയത്തില്ല. നമ്മൾ മൈക്കിളിനെ നോക്കിയില്ലായിരുന്നു, നമ്മൾ വീടിനകത്തോട്ട് കയറിയില്ലായിരുന്നു. എന്തായാലും മൈക്കിളിനെ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്നാൽ നൈസായിട്ട് മൈക്കിളിനെയും കൂടെ നൈസായിട്ട് ഒന്ന് വിളിച്ച് നോക്കിയേക്കാം. നമ്മൾ മൈക്കിളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൈക്കിള് ഇതേ ഇറങ്ങി വരുന്നുണ്ട്. മൈക്കിൾ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ബട്ട് മൈക്കിളിൻ്റെ വണ്ടി കാര്യങ്ങളൊക്കെ സർവീസിന് കൊടുത്തേക്കണം. ഓക്കെ, അത് അമാൻ്റെ വണ്ടി, നമുക്ക് അമാൻ്റെ വണ്ടി കാര്യങ്ങളൊന്നും എടുക്കാനൊക്കത്തില്ല. ഇവിടെ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, ഇവിടെയൊന്നും ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് നൈസായിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. ഓക്കെ, ഈ വണ്ടിയൊന്നും ലോക്ക് കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്നാൽ എടുത്തേക്ക്. എൻ്റെ പൊന്ന് മൈക്കിളെ പെട്ടെന്ന് പോവാം. ഓക്കെ, എന്തുകൊണ്ടാണോ നമ്മുടെ ബെന്നി ആശുപത്രിയിലായെന്ന് അറിയത്തില്ല. ബെന്നിയും നമ്മുടെ പാർലിയും കൂടെ ഹണിമൂണിനൊക്കെ നൈസായിട്ട് പോയതായിരുന്നു. ബട്ട് എങ്ങനെയാണ് ബ്ലെയിൻ കൺട്രിയിൽ എത്തിയെന്ന് അറിയത്തില്ല. നോർത്ത് യാങ്ട്രിയിലോട്ട് പോകണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത്. സോ അപ്പോൾ എന്തൊക്കെയോ സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നേരെ നമ്മുടെ മാൻഷനിലോട്ട് പോയിട്ട് നമ്മുടെ ലെസ്റ്ററിനെ ട്രെവറിനെ കൂട്ടണം. ഓക്കെ, അവരും കൂടെ വരണമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ ജി വേഗൻ അവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ആ ജി വേഗനിലാണ് നൈസായിട്ട് പോയത്. ഗൈസ്, നമ്മളങ്ങനെ നൈസായിട്ട് ഫ്രാങ്കിളിൻ്റെ മാൻഷൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓഫ് റോഡ് കയറിയാണ് നൈസായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ വണ്ടി കാര്യങ്ങളൊന്നും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഓക്കെ, നമ്മുടെ അയൽവാസിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നൈസായിട്ട് ഇട്ടേക്കാം. ഓക്കെ, ഇവിടെ ക്യാമറയൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഗ്യാസ് വരണമെങ്കിൽ അങ്ങനെ പെടലിക്കോട്ട് നൈസായിട്ട് വന്നുള്ളൂ. എൻ്റെ പൊന്നെ ഇപ്പോൾ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിക്കറായിട്ടിരുന്നേ. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ട്രെവറും ലെസ്റ്ററും ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, നമുക്ക് എന്നാലും നൈസായിട്ട് വണ്ടിയിലോട്ട് കയറിയേക്കാം. നമ്മുടെ ട്രെവറും ലെസ്റ്ററൊക്കെ വന്ന് നൈസായിട്ട് വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ബ്ലെയിൻ കൺട്രിയിലോട്ട് പോകണം. ഓക്കെ, ബ്ലെയിൻ കൺട്രിയിലെടുത്താൽ ഇനിയിപ്പോൾ ഏകദേശം ഒരു 2-3 മണിക്കൂറത്തെ യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു രാത്രി ടൈം ആകുമ്പോഴേ നമ്മളങ്ങ് എത്തത്തുള്ളൂ. ഓക്കെ, നമ്മളറിയാനുള്ളൊരു പോലീസുകാരൻ തന്നെയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ ട്രെവറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ട്രെവറിനെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളെ നൈസായിട്ട് വിളിച്ചിരുന്നത്. ട്രെവറിനാണ് നല്ല പരിചയം കാര്യങ്ങളൊക്കെ. ബട്ട് ട്രെവറിൻ്റെ ഫോണാണെങ്കിൽ എന്തായാലും അടിച്ചു പോയെന്നാണ് നമ്മുടെ ട്രെവർ പറയുന്നത്. സോ എന്തായാലും അതുകൊണ്ടാണ് വിളിച്ചാൽ കിട്ടാതിരുന്നത്. എൻ്റെ പൊന്നെ. ഓക്കെ, ഈ വണ്ടി എന്താണ് ഇങ്ങനെ കിടന്ന് ചാടുന്നത്? നമ്മളങ്ങനെ ഏകദേശം ബ്ലെയിൻ കൺട്രിയിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ബ്ലെയിൻ കൺട്രി നമ്മൾ എത്തിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ രാത്രി ആയിട്ടുണ്ട്. പിന്നെ ഒടുക്കത്ത മഴയും കാര്യങ്ങളൊക്കെ. ഓക്കെ, എൻ്റെ പൊന്നെ, ഒറ്റയടിക്ക് വണ്ടി കാര്യങ്ങൾ ഡ്രിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തല്ല. എൻ്റെ പൊന്നെ, അതും ട്രാക്കിൽ വെച്ചിട്ടാണ് അവൻ്റെ ഡ്രിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാം കൂടെ ട്രെയിനിൻ്റെ മുമ്പ് ഇരുതന്നെ. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ട്രെവറിൻ്റെ വീടും. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ടും ഒക്കെ നോക്കിയൊക്കെ ഇവിടെ എവിടെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളെ കണ്ടു പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പണ്ടൊരുക്കി ഇവിടെ നമ്മുടെ ലെസ്റ്റിനെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ പിന്നെ ഒട്ടുക്കത്തെ മഴയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ഷെരീഫ് ഓഫീസ് അപ്പുറത്ത് തന്നെയാണ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഹോസ്പിറ്റലിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എവിടെയാണ് ഡോക്ടർ കാര്യങ്ങളൊക്കെ ഉള്ളത്? ഓക്കെ, ഇവിടെ അറ്റൻഡറിനെയും കാണുന്നില്ലല്ലോ. ഓക്കെ, ഒരു പോലീസുകാർ ഇവിടെ നൈസായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ബെന്നി ഉള്ളത്. ഓക്കെ, ഇവിടെ ദേ നമ്മുടെ ബെന്നി ഉണ്ട്. ഓക്കെ, ബെന്നിയുടെ ബോധമൊന്നും ഇല്ലെന്നാണ് തോന്നണം. നമുക്കെന്തായാലും നൈസായിട്ട് നമുക്ക് ഈ ഡോക്ടറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കിയേക്കാം. ഈ ഡോക്ടർ പറയുന്ന ഒരു കട്ടയ്ക്ക് സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബെന്നിയുടെ ബോധം കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്.
പിന്നെ വേറൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാർലി മരിച്ചു പോയിരിക്കണം. കാരണം ബാർലി മരിച്ച വെറുതെ എന്നല്ല, എന്തോ ഒരു ഷൂട്ടൗട്ട് കാര്യങ്ങളിലൊക്കെയാണ് മരിച്ചത്. കാരണം ബാർലിയുടെ പുറത്ത് ഏകദേശം ഒരു നാലഞ്ച് ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. പുള്ളിക്കാർ സ്പോട്ടിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ബെന്നിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ബെന്നിയുടെ കയ്യിലാണ് ബുള്ളറ്റ് കാര്യങ്ങളെ ഏറ്റവും ബെന്നിയുടെ ബോധം കാര്യങ്ങളൊക്കെ പോയതേ ഉള്ളായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ബോഡി കാര്യങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ നൈസായിട്ട് ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞാൽ അപ്പുറത്തെ പോലീസുകാരൻ്റെ അടുത്ത് ചോദിക്കാനാണ് പറഞ്ഞേക്കണം. ഗൈസ് ഇതായിരിക്കും നമ്മുടെ ബാർലിയുടെ ബോഡി കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും നൈസായിട്ട് പോലീസുകാരൻ്റെ അടുത്ത് കാര്യങ്ങളെ ചോദിച്ചു നോക്കിയേക്കാം. ഈ പോലീസുകാരൻ പറയുന്നത് ഈ ബാർലിയുടെ ഫേസിലാണെങ്കിൽ ഒരു മൂന്ന് നാല് ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. സോ അതാണ് മരണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ബെന്നിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ബോധം കാര്യങ്ങളൊക്കെ പോയതേ ഉള്ളൂ. ഓക്കെ, ഇത് എവിടെ വെച്ചാണ് സംഭവം കാര്യങ്ങളൊക്കെ നടന്നത് ചോദിച്ചപ്പോൾ ഇത് ഹൈവേയിൽ വെച്ചാണ് സംഭവം കാര്യങ്ങളൊക്കെ നടന്നത്. ഓക്കെ, അവിടുത്തെ ഒരു പട്രോളിംഗ് ടീമാണ് ഇത് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവരാണ് എന്തായാലും ഇവരെ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ എത്തിച്ചത്. അപ്പോൾ ഇവിടെ കാർ കാര്യങ്ങളൊക്കെ എവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇവർ ഏകദേശം ഒരു സൈഡ് ഒരു ചെറിയ ഗ്രാമം പോലെ ഉണ്ട്, അവിടെയാണ് സംഭവം കാര്യങ്ങൾ നടന്നത്. വണ്ടി അവിടെ തന്നെ ഉണ്ട്, വണ്ടി എന്തായാലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സോ അതെന്തായാലും പിന്നീട് ഇവർ തന്നെ ടേക്ക് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളെന്തായാലും നോക്കിക്കോളാം നൈസായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പെന്നിക്ക് ഇപ്പോഴും ബോധം കാര്യങ്ങളൊന്നും വീണിട്ടില്ല. എന്തായാലും ബാർലിയുടെ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ബെന്നി എണീക്കുന്നതിന് ഇപ്പോൾ തന്നെ നമ്മുടെ ലോസ് ആൻഡോസിലോട്ട് നമ്മൾ മിക്കവാറും കൊണ്ടുപോകും. എന്തായാലും നമ്മുടെ ബെന്നി നമുക്ക് നൈസായിട്ട് ലോസ് ആൻഡോസിലോട്ട് തന്നെ നൈസായിട്ട് നമുക്ക് കൊണ്ടുപോകണം. നമ്മുടെ ലെസ്റ്റർ പറയണം ഇപ്പോൾ തന്നെ പോയി ആ വണ്ടി കാര്യങ്ങളൊക്കെ നോക്കിയേക്കാനാണ്. ഓക്കെ, എന്താണ് അവസ്ഥയെ നോക്കിയേക്കാനാണ്. എന്തായാലും ഈ പോലീസുകാർ പറഞ്ഞാൽ ആ വണ്ടി ഏകദേശം ഒരു പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട്. എന്തായാലും നമ്മളിന്നിപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പോകണം. ആ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പോലീസ് ഓഫീസർ നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ നമ്മുടെ ഡ്രൈവറും കൂടെയാണ് പോകുന്നത്. ഡ്രൈവറിനാണ് ഈ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയില്ല. ഓക്കെ, ഡ്രൈവർ എന്തായാലും പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് ചെയ്ത വരെ തീർക്കും എന്നാണ് നമ്മുടെ ഡ്രൈവർ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും നമ്മുടെ ലെസ്റ്ററൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബെന്നി നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഓക്കെ, എന്തോ സർജറി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്തായാലും പെട്ടെന്നൊന്നും ബെന്നി ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. നമുക്ക് എന്തായാലും ആ സ്ട്രീറ്റ് കാര്യങ്ങൾ താഴ്ത്തിട്ടുണ്ട്. നമ്മുടെ ബെന്നിയിലെ വണ്ടി കാര്യങ്ങളൊക്കെ കിടക്കണം. ഓക്കെ, നമ്മളിനിയിപ്പോൾ നേരെ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് ആ സ്ഥലത്തോട്ട്. നമ്മൾ അവിടെ ബെന്നിക്കും ബാർലിക്കും വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ലംബോർഗിനി ഉറൂസും കൊണ്ടായിരുന്നു അവർ പോയിരുന്നത്. ഓക്കെ, അവർ നോർത്ത് ആങ്കണ്ടലിലോട്ട് ആ കാറും കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നോർത്ത് ആങ്കണ്ടലിലോട്ട് പോകാൻ ഇവിടെ നിന്ന് നമുക്ക് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ നമുക്ക് വിമാനത്തിൽ മാത്രമേ പോകാനൊക്കത്തുള്ളതായിരുന്നു. സോ അങ്ങനെ അവർ പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവരെന്തിനാണ് പിന്നെ പ്ലെയിൻ കൺട്രിയിലോട്ട് വന്നതെന്നും അറിയത്തില്ല. എന്തായാലും നമ്മളെന്തായാലും ആ കാർ കിടക്കുന്ന അടുത്തോട്ട് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, 0.61 മൈൽസോളം കൂടെ ഉള്ള നൈസായിട്ട് ദൂരമുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ രാത്രി ആയിരുന്നു, ഒടുക്കത്തെ മഴയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ആ വണ്ടിയുടെ അവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ആ സ്ഥലത്തോട്ട് കത്തിച്ച് വിട്ടേക്കാം. നമ്മളങ്ങനെ ഏകദേശം ആ സ്ഥലത്തോട്ട് എത്താറായിരുന്നു. നമ്മുടെ ട്രെവർ പറയണേ ഇത് ഇത്തിരി സീനുള്ള ഏരിയയാണ്. കാരണം ആ ലോക്കൽ ഗ്യാങ്സൊക്കെ ഉള്ള ഒരു ഏരിയ കാര്യങ്ങളൊക്കെയാണ്. മിക്കവാറും അവർ വല്ലൊരു അറ്റാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് നമ്മുടെ ട്രെവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കത് ഉറപ്പിക്കാറായിട്ടില്ല. എന്തായാലും അത് പോലീസ് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്കും കൂടെ ഒന്ന് നോക്കണം. എൻ്റെ പൊന്നു കേസ് ഇത് നമ്മളിവിടുത്തെ ലംബോർഗിനി ഉറൂസ് ഇതേ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, വണ്ടി പുകഞ്ഞൊരു പരുവായിട്ടുണ്ട്. എൻ്റെ പൊന്നു ഇതിൽ ഡോറ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഈ ഡോറ് കാര്യങ്ങളൊക്കെ ആകെ പിറകിലത്തെ ഒരു ഡോറ് കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഫുള്ള് പോയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നു ഒരൊറ്റ ടയർ പോലും നേരവും ഇല്ലെന്നാണ് തോന്നണത് ഈ വണ്ടി. ഓക്കെ, ഈ ഫ്രണ്ടിലെ ഈ വലത്തെ സൈഡിലുള്ള ഈ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നൈസായി പുകഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ, ബട്ട് വണ്ടിയുടെ അകത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓണായി കിടക്കുന്നു. എനിക്ക് തോന്നുന്നു വണ്ടിക്ക് ഇടിച്ചപ്പോൾ ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളോ ഫുള്ള് ഡാമേജായി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടോ തോന്നുന്നു. ഓക്കെ, എൻ്റെ പൊന്നു ഇപ്പോൾ ഈ വണ്ടി കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ യൂസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇത് ബെന്നി വിചാരിച്ച മാത്രമേ വണ്ടി കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കത്തുള്ളൂ. ഓക്കെ, നമ്മളെന്തായാലും ഈ വണ്ടി കാര്യങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. കാരണം ഇവിടെ നിന്ന് അങ്ങനെ ആരും എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഇല്ല എന്നാണ് നമ്മുടെ പോലീസ് ഓഫീസർ പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഇതിരി സീനുള്ള ഏരിയ എന്നാണ് പറയുന്നത്. മിക്കവാറും ഇവിടുത്തെ ലോക്കൽ ഗ്യാങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ അറ്റാക്ക് കാര്യങ്ങൾ നടത്തിയ ഉള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നോർത്ത് ഇംഗ്ലണ്ടിലോട്ട് പോകണം. നമ്മുടെ ബെന്നി പറഞ്ഞു എന്തിനാണോ പ്ലെയിൻ കൺട്രിയിലോട്ട് വന്നേ നമുക്ക് ഒരു പിടി കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇവിടുത്തെ കുറച്ച് ലോക്കൽ ഗ്യാങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രൈവറിന് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരെ നമുക്ക് നാളെ തന്നെ കുറച്ച് കാര്യങ്ങൾ പിടിക്കണം. എൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് ചോദിക്കണം. അവന്മാരാണ് ചെയ്തതെങ്കിൽ 8 പണി നമ്മൾ നൈസായിട്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇനിയിപ്പോൾ 3-4 ദിവസത്തേക്ക് നമുക്ക് തിരിച്ച് ലോസ് ആൻഡോസിലോട്ട് നമുക്ക് പോകാനൊക്കത്തില്ല. ഓക്കെ, നമ്മുടെ ബെന്നി എന്തായാലും ഇപ്പോഴൊന്നും നമുക്ക് ലോസ് ആൻഡോസിൽ കൊണ്ടുപോകാൻ ഒക്കൂല നമ്മുടെ ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 100 ലൈക്കാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, ആ ടാർഗറ്റ് കാര്യങ്ങളെ നിങ്ങളൊന്ന് സപ്പോർട്ട് കാര്യങ്ങളെ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ നമ്മൾ 50 പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ നൈസായിട്ട് നമുക്ക് 50 കാര്യങ്ങളെ തന്നിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ ലൈക്ക് കിട്ടിയാൽ മാത്രമേ അത് റീച്ച് കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിലോട്ടൊക്കെ എത്തുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ GTA 5 വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, പക്ഷേ ആൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മിസ്റ്റർ മലയാളി സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.